Hello everyone, welcome to Brilliant Edutech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള പി എസ് സി എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റ് ടുന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ് ഇതുവരെ അഞ്ച് ജില്ലയുടെ റിസൾട്ട് ആണ് വന്നിട്ടുള്ളത് അഞ്ച് ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ് അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനും അല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി അപ്പോൾ സാലി കെ എം തൃശൂർ ില് ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില് അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയ ജയാനുള്ളത് രണ്ട് ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് കെ എസ് അപ്പൊ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സും ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല നമുക്ക് ഇനിയും കുറെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് അധികം സന്തോഷമുണ്ട് നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാട് അധികം സന്തോഷം അപ്പൊ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റു റാങ്ക് ഹോൾഡേഴ്സ് ആണ് സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക് അതുപോലെ ഫോർത്ത് തേഡ് സിക്സ് ഫിഫ്ത്ത് ഇങ്ങനെ പല റാങ്കില് നമുക്ക് ഫസ്റ്റ് ടെന്നിന് തന്നെ അത്യാവശ്യം നറിയ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രിയേറ്റീവ് എക്സാമില് ഒരുപാട് അധികം സന്തോഷം ഉണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേ ടു എക്സാമിന്റെ തൃശൂർ ഡിസ്ക്റ്റിൻ്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ് അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ് അതിനകത്ത് നമുക്ക് തേർഡ് റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ കെ എം അതുപോലെ ഇസ്മായിൽ ടി എ ശ്രീദേവി എൽ കെ മുസീന എല്ലാവർക്കും കൺഗ്രാജുലേഷൻ വളരെ ചെറിയൊരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്തൊന്നും ഇത്രയും നല്ല ഉണ്ടായി എന്ന് പറയുന്ന ഒരുപാടധികം സന്തോഷമുണ്ട് നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്ര അധികം സന്തോഷം എനിക്കുണ്ട് അതിലും എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഫിഫ്ത് റാങ്കില് പൂർണിമ ഗോപി എയ്റ്റീൻ റാങ്കില് ഷജനി ട്വന്റി നയൻ റാങ്കില് ധന്യ അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം ആണ് അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദരയും അൽഫിയുണ്ട് എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് ആശംസിക്കുന്നു ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡി എൻ എ റെപ്ലിക്കേഷനെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ഡി എൻ എ റെപ്ലിക്കേഷൻ എന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാർക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടെയുള്ള ബട്ടൺ അമർത്ത അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ മൈക്രോബയോളജിസ്റ്റ് എക്സാമിനായിട്ട് നമ്മൾ ഒരു പ്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിനകത്ത് ക്ലാസ്സുകളും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്സസ് മറക്കാതെ ആ ഒരു വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സെൽസിൽ ഉദാഹരണത്തിന് എന്ന് എന്ന് പറയുന്ന ബാക്ടീരിയൽ റെപ്ലിക്കേഷൻ ണെങ്കിൽ ഒരുപാടധികം എൻസൈംസ് വേണ്ടതായിട്ടുണ്ട് അപ്പോൾ എൻസൈം എന്ന് പറയുന്നത് എന്താണ് ഒരു റിയാക്ഷനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എൻസൈം എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് എന്ന് പറയാം അല്ലേ സോ മെയിൻ വിച്ച് ഈസ് റെഫേർഡ് ടു ആസ് ഡി എൻ ഡിപ്പൻ ഡി എൻ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഡി എൻ എ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പല അധികം ഡി ഓക്സി ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറൈസേഷനെ കാറ്റലൈസ് ചെയ്യുന്നത് ഇനി എന്താണ് പോളിമറൈസേഷൻ മോണോമസ് കൂടി ചേർന്ന് പോളിമറായി മാറുന്ന ഒരു പ്രൊസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡി ഓക്സി ന്യൂക്ലിയോടൈഡുകൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് ഇവിടെ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കുറേ എൻസൈംസ് ഉണ്ട് ഇവർ ഭയങ്കര എഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് എഫക്റ്റീവായി തന്നെ പോളിമറൈസേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സിനെയാണ് ഒരു ഷോർട്ട് ടൈമിൽ അവർ പോളിമറൈസ് ചെയ്ത് എടുക്കുന്നത് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ റെപ്ലിക്കാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉള്ളത് ഫോർ പോയിൻറ്റ് സിക്സ് ഇൻറ്റു വൺ നോട്ട് സിക്സ് ബേസ് പെയർസ് ആണ് അപ്പോൾ ഹ്യൂമണിലാണെങ്കിൽ അത് സിക്സ് പോയിൻറ്റ് സിക്സ് ഇൻറ്റു വൺ നോട്ട് നയൻ ബേസ് പെയേഴ്സ് ആണ് അപ്പോൾ ഇവരുടെ ഒരു റെപ്ലിക്കേഷൻ ഈ കോളൈയിലുള്ള റെപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നത് പതിനെട്ട് മിനിറ്റുകൾ മാത്രം എടുത്തിട്ടാണ് അപ്പോൾ അവിടെ ഒരു പോളിമറൈസേഷൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരം ബേസ് പെയർ പെർ ആണ് അവിടെ റേറ്റ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കുക അല്ലെ നമുക്ക് ഈ പോളിമറൈസസ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുക പോളിമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെയധികം ആയിട്ടാണ് നടക്കുന്നത് പക്ഷെ ഇങ്ങനെ ഫാസ്റ്റായാൽ മാത്രം പോരാ നല്ല ആക്യൂറേറ്റ് ആയിട്ട് തന്നെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കേണ്ടതായിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലൊരു മിസ്റ്റേക്ക് റെപ്ലിക്കേഷനിൽ റെപ്ലിക്കേഷനിലുണ്ടായാൽ അത് മ്യൂട്ടേഷൻസിന് കാരണമാവുകയും പിന്നീട് ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ആരാണ് പോളിമറൈസേഷന് വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്നത് പോളിമറൈസേഷന് വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്നത് ഡി ഓക്സി റൈബോ ന്യൂക്ലിയസൈറ്റ് ട്രൈഫോസ്ഫേറ്റുകളാണ് ഇവർക്ക് ഡവൽവ് പർപ്പസുകളാണുള്ളത് അതായത് രണ്ട് പർപ്പസ് ആണുള്ളത് ഒന്നാമത് അവർ സബ്സ്റ്റേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു രണ്ടാമതായിട്ട് അവർ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടെർമിനൽ ഫോസ്ഫേറ്റുകളെ കാണാനായിട്ട് സാധിക്കും ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ ട്രൈഫോഫേറ്റ്സിൽ എത്ര എണ്ണം മൂന്ന് ഫോസ്ഫേറ്റുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ നോക്കിക്കേ ആൽഫ ബീറ്റ അതുപോലെ ഗാമ ഇവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് ഡാഷ് കാർബൺ ഓഫ് ഡി ഓക്സി റൈബോസിലായിരിക്കും ഈ പറയുന്നതിൽ ബേസ് എന്ന് പറയുന്നത് അടിനാവാം തൈമിനാവാം ഗ്വാനിനാവാം അല്ലെങ്കിൽ സൈറ്റോസിൻ ആകാം ഓക്കെ അപ്പോൾ ഇവരാണ് ഈ പറയുന്ന ഫോസ്ഫെയ്റ്റുകളിൽ രണ്ട് ടെർമിനൽ ഫോസ്ഫെയ്റ്റുകളുണ്ട് ഇവരാണ് ഹൈ എനർജി ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഇവർ അവരുടെ എനർജി എന്ന് പറയുന്നത് എ ടി പി സിമിലർ ആയിരിക്കും ഇനി ഈ പറയുന്ന ഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫെയ്റ്റുകളിൽ രണ്ട് റോളാണുള്ളത് ഒന്നാമത് അവർ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് മാറുന്നുണ്ട് ഡി എൻ എ സ്ട്രെന്റിൻ്റെ ഇത് കൂടാതെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തിനുള്ളതാണ് എ ടി പി പോലെയോ ജി ടി പി പോലെയൊക്കെയാണ് ഈ പറയുന്ന പോളിമറൈസേഷനിലെ എനർജി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇൻ അഡീഷൻ ടു ഡി എൻ എ ഡിപ്പൻ ഡി എൻ എ പോളിംറേസസ് ഇതല്ലാതെ കൂടുതലായിട്ടും നമുക്ക് പല അധികം എൻസൈമുകൾ ഉണ്ട് ടു കംപ്ലീറ്റ് ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആക്യുറസി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാം മ്യൂട്ടേഷൻസിന് കാരണമാകും അല്ലേ ഫോർ ലോങ് മോളിക്കൂൾ ഓഫ് ഡി എൻ എ രണ്ട് സ്റ്റാൻഡിനെയും സെപ്പറേറ്റ് ചെയ്ത് എൻഡിയർ ലെങ് ഈ പറയുന്ന റെപ്ലിക്കേഷൻ നടക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി കുറച്ച് ഹൈ എനർജി റിക്വയർമെന്റ് ഉള്ള പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഇവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നത് ചെറിയ ചെറിയ ഓപ്പണിങ്സ് ആയിട്ടാണ് അതിനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഡി എൻ എ ഡിപ്പെ പോളിമറൈസ് ഡി എ പോളിമറൈസേഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ഒരേ ഒരു ഡയറക്ഷനിലാണ് അതാണ് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് നമ്മൾ പറഞ്ഞു അല്ലേ നമ്മുടെ ഡി ഓക്സി റൈബോസിന് ഫൈവ് ഡാഷ് ത്രീ ഡാഷ് വൺ ഡാഷ് ടു ഡാഷ് ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ ആ ഓപ്പൺ ചെയ്ത ഡി എൻ എ സ്റ്റാൻഡില് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷനിലാണ് നമ്മുടെ ഡി എൻ എ ഡിപ്പെൻ്റ് ആയിട്ടുള്ള ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്നത് കാറ്റലൈസേഷൻ നടത്തി പോളിമറൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഇതുവഴിയായിട്ട് അഡീഷണൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ റിപ്ലിക്കേറ്റിംഗ് ഫോർക്കിലാണ് ഉണ്ടാക്കുന്നത് സോ കോൺസിക്വൻ്റ് ഓൺ വൺ സ്റ്റാൻഡ് അതായത് നമ്മുടെ ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി ഓഫ് ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് ഉണ്ടാവും അവിടെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത് അതേസമയം ടെംപ്ലേറ്റ് വിച്ച് ഈസ് ഹാവിംഗ് എ പോളാരിറ്റി ഓഫ് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് അവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടെ പറയാം ടെൻഷനാകൊന്നും വേണ്ട അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിന്തസൈസ് ചെയ്യപ്പെടുന്ന ഫ്രാഗ്മെന്റിനെ പിന്നീട് ജോയിൻ ചെയ്യുന്നത് ഡി എൻ എ ലൈഗിയസ് ആണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്റ്റാൻഡുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷും അതുപോലെ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷും ഇപ്പൊ ഇവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നത് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷനിലാണ് അവിടെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത് ഒരു തരത്തിലും കട്ടായി കട്ടായിട്ടല്ല റെപ്ലിക്കേഷൻ നടക്കുന്നത് ആ സ്റ്റാൻഡിനെയാണ് നമ്മൾ ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ ഡി എൻ എങ്ങനെ അൺസിപ്പ് ചെയ്യുകയും അങ്ങനെ അവിടെ റെപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം നമ്മുടെ ഓപ്പോസിറ്റ് സ്റ്റാൻഡില് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് സിന്തസിസ് നടക്കുന്നുണ്ടാവുക അപ്പോൾ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷനിലാണ് ഇവിടെയും മൂവ്മെന്റ് നടക്കുന്നത് അങ്ങനെ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് മൂവ്മെന്റ് നടക്കുമ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് മൂവ്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്റ്റാൻഡിനെ വിളിക്കുന്ന പേരെന്താണ് ലാഗിങ് സ്റ്റാൻഡ് എന്നാണ് ഈ സ്റ്റാൻഡിനെ വിളിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ നമ്മുടെ ക്രോമോസോം ക്രോമോസോമിൽ നിന്ന് വരുന്ന ഡി എൻ എനെ കാണാം ഡി എൻ എയുടെ പോളിമറേസുകളെ കാണാം അതുപോലെ ഹെലികേസ് എൻസൈമുണ്ട് ഇങ്ങനെ പലതരം എൻസൈമുകളാണ് ലീ നമ്മുടെ ഡി എൻ എനെ അൺവൈൻഡ് ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെ അൺവൈൻഡ് ചെയ്തതിനു ശേഷം അവിടെ സിന്തസിസ് നടക്കുന്നുണ്ട് ലാഗിങ് സ്റ്റാൻഡ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ലീഡിങ് സ്റ്റാൻഡ് ഉണ്ടാവുന്നുണ്ട് ലീഡിങ് സ്റ്റാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് സിന്തസിസ് നടക്കുന്നത് ലാഗിങ് സ്റ്റാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുവിട്ടിട്ടാണ് ഇവിടെ സിന്തോസിസ് നടക്കുന്നുണ്ടാവുക ഇനി യു കാരോഡ്സിൽ നോക്കുകയാണെങ്കിൽ റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ നടക്കുന്നത് എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ ആൻഡ് സെൽ ഡിവിഷൻ സൈക്കിൾ ഷുഡ് ബി ഹൈലി കോർഡിനേറ്റഡ് ഡി എൻ എയുടെ റെപ്ലിക്കേഷനും അതുപോലെ സെൽ ഡിവിഷൻ സൈക്കിളും കോർഡിനേറ്റഡ് ആയിട്ടാണ് നടക്കേണ്ടത് എന്തെങ്കിലും തരത്തിൽ സെൽ ഡിവിഷനിൽ ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പോളിപ്ലോയിഡി അതായത് ക്രോമോസോമില് അനോമാലിറ്റീസ് ഉണ്ടാക്കുന്ന കേസുകളിലേക്ക് കൊണ്ടെത്തിക്കും അങ്ങനത്തെ കേസിലൊക്കെയാണ് ജെനറ്റിക്കൽ ആയിട്ടുള്ള പല ഡിസീസസും ഉണ്ടാകുന്നത് ഡി എൻ എ പോളിമറേസേഴ്സ് ഓൺ ഡയർ ഓൺ കാനോട്ട് ഇനീഷ്യേറ്റ് ദ പ്രൊസസ് ഓഫ് റെപ്ലിക്കേഷൻ ഡി എൻ എ പോളിംറേസ് ഒറ്റയ്ക്കല്ല അവരുടെ റെപ്ലിക്കേഷൻ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ ഒരു റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് റാൻഡം ആയിട്ട് ഒരു പ്ലേസിലുമല്ല അവർ ഡെഫിനറ്റ് ആയിട്ടുള്ള റീജനിൽ മാത്രമാണ് റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഈ ഒരു റിക്വയർമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ റീകോമനൻ ഡി എൻ എ ടെക്നോളജിയിൽ വെക്ടറിനെ ആവശ്യമായിട്ട് വരുന്നത് വെക്ടറാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡി എൻ എ റെപ്ലിക്കേഷൻ്റെ മെയിൻ സ്റ്റെപ്പുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നടക്കുന്നത് ഇനീസിയേഷൻ ആണ് റെപ്ലിക്കേഷൻ നടക്കാനായിട്ട് ഉള്ള ഒരു പ്രത്യേകതരം റീസണേയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പോയിന്റിലാണ് റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനെ സ്പോർട്ട് ചെയ്യുകയും അവിടെ അൺവൈൻഡിങ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് രണ്ട് സ്റ്റാൻഡില്ല നമ്മുടെ ഡി എൻ ആ രണ്ട് സ്റ്റാൻഡും എന്ത് ചെയ്യും അൺവൈൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ അൺവൈൻഡ് ചെയ്യപ്പെടുമ്പോൾ അൺസിപ്പിംഗ് ഓഫ് ഡി എൻ എ സ്റ്റാൻഡ് ഇൻ എൻറ്റയർ ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര എനർജി വേണ്ട ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് പോലെയാണ് ആ ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവുന്നത് ആ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കുന്നത് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം ആണ് വിച്ച് ഇസ് അൺസിപ്പിംഗ് ദ ഡി എൻ എ സ്റ്റാൻഡ് അപ്പോൾ ഓരോ എൻസൈമുകളുടെയും അതിന്റെ ഫങ്ഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും അതിൽ നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുമാണ് അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ ആണ് അപ്പം നമ്മുടെ സ്റ്റാൻഡുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടല്ലേ ഇനി നമ്മുടെ പോളിമറൈസ് എൻസൈമുകൾ ഉണ്ട് ഇവരെന്ത് ചെയ്യും കോംപ്ലിമെന്ററി ആയ ഒരു സീക്വൻസിനെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് പുതിയൊരു സീക്വൻസ് ഉണ്ടാക്കണം അല്ലേ അപ്പം അതിന് വേണ്ടി പുതിയൊരു കോംപ്ലിമെന്ററി സീക്വൻസിനെ സിന്തസൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോളിമറൈസ് ചെയ്യാനായിട്ട് തുടങ്ങും പാരന്റൽ സ്റ്റാൻഡുകൾ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും അതായത് അതൊരു മാധ്യമമായിട്ട് ആക്ട് ചെയ്തതുകൊണ്ട് പുതിയ ഒരു സ്റ്റാൻഡുകളെ ഉണ്ടാക്കാനായിട്ട് അവർ ഇനീഷിയേറ്റ് ചെയ്യും അപ്പോ അങ്ങനെ അൺവൈൻഡ് ചെയ്യപ്പെടുന്ന ഓരോ സ്റ്റാൻഡുകളിൽ നിന്നും ഓരോ പുതിയ സ്റ്റാൻഡുകൾ അവിടെ സെൻസിസൈസ് ചെയ്യപ്പെടും അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡോട്ടർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് സോ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യുനീക് ഡയറക്ഷനിലാണ് അത് മറക്കാതെ ഓർത്ത് വെക്കുക കാരണം നമ്മുടെ ഡി എന്ന് പറയുന്നത് പോളിമറൈസേഷൻ ചെയ്യുന്നത് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷനിൽ മാത്രമാണ് അപ്പോൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എന്താണ് യൂണി ഡയറക്ഷനൽ ആണ് സ്റ്റാൻഡ് അതായത് നമ്മുടെ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത് അതേസമയം അതിനെ നമ്മൾ വിളിക്കും കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ എന്നും വിളിക്കും മറ്റൊരു സ്റ്റാൻഡില് അതായത് നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് വിച്ച് ഇസ് ഗോയിങ് ഫ്രം ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷൻ അവിടെ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള റെപ്ലിക്കേഷൻ ആണ് നടക്കുന്നത് ഇവരെ നമ്മൾ വിളിക്കും ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് ആ ഒരു പേരും മറക്കരുത് കേട്ടോ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് ഇത്തരത്തിലുള്ള ഫ്രാഗ്മെന്റിനെ വിളിക്കുന്നത് ഇനി വിച്ച് കോൾഡ് ആസ് ലൈഗേസ് ആണ് ഈ പറയുന്ന ഒക്കെ ഫ്രാഗ്മെന്റുകളൊക്കെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് കാരണം എന്താണ് ഇവിടുത്തെ റെപ്ലിക്കേഷൻ എന്താണ് ഡിസ്കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ ആണ് അല്ലെ അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ വിട്ടുവിട്ടിട്ടാണ് ഇവരുടെ റെപ്ലിക്കേഷൻ ഇവരെ പരസ്പരം കൂട്ടിയോജിപ്പിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഡി എൻ എ ലൈഗേഴ്സ് എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ടെർമിനേഷൻ ആണ് ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ്റെ ടെർമിനേഷൻ എന്ന് പറയുന്നത് പല ഓർഗാനിസത്തിലും പല ഡിഫറെൻറ്റ് വെയ്സിലാണ് നടക്കുന്നത് ഇക്കോള പോലുള്ള പ്രോക്കാരിയോട്ടിക് പോലുള്ള ഓർഗാനിസത്തിൽ ക്രോമോസോം എന്ന് പറയുന്നത് എന്താണ് സെർക്കുലാർ ആണ് അപ്പോൾ ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്കുകൾ രണ്ട് ടെർമിനലും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ ഇതാണ് നമ്മുടെ ഇക്കോളിയുടെ ഒരു ഡി എൻ എ എന്ന് വിചാരിക്കുക അപ്പം അതിന്റെ റെപ്ലിക്കേഷൻ നടക്കുകയും അതിൽ നിന്നും പരസ്പരം ഈ പറയുന്ന റെപ്ലിക്കേഷൻ ഫോർക്കുകൾ രണ്ട് ടെർമിനലിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ രണ്ട് സ്റ്റാൻഡ് ഫോം ചെയ്യുന്നത് സിന്തസിസ് ഓഫ് ഫസ്റ്റ് സ്റ്റാൻഡ് കാണാം അതുപോലെ സിന്തസിസ് ഓഫ് സെക്കൻഡ് സ്റ്റാൻഡ് കാണാം ഇങ്ങനെയാണ് ഈ ഇക്കോളയിൽ ടെർമിനേഷൻ സംഭവിക്കുന്നത് റോൾ ഓഫ് എൻസൈംസ് ഇൻ ഡി എൻ എ റെപ്ലിക്കേഷൻ ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈലി എൻസൈം ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇവിടെ പലയധികം എൻസൈംസ് ഇൻവോൾവുമാണ് അപ്പോൾ ഇതിനകത്ത് ഡി എൻ എ ഡിപ്പെൻ്റൻ്റ് ഡി എൻ എ പോളിമറേസ് ഉണ്ട് ഹെലികേസ് ഉണ്ട് ലൈഗേസ് ഉണ്ട് ഇതല്ലാതെ ഡി എൻ എ ഡിപ്പെൻ്റൻ ഡി എൻ എ പോളിമറേസ് ആണ് ഇവിടുത്തെ മെയിൻ എൻസൈം എന്ന് പറഞ്ഞ് പറയുന്നത് അപ്പോൾ നമ്മുടെ മെയിൻ എൻസൈമായ ഡി എൻ എ ഡിപ്പെൻഡൻ ഡി എൻ എ പോളിമറൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ എൻസൈമാണ് പോളിമറൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അതിനെ കാറ്റലൈസ് ചെയ്യുകയും അപ്പോൾ ഈ പ്രോസസ്സിനെ റെഗുലേറ്റ് ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ഡി എൻ എ ഡിപ്പെൻ ഡി എൻ എ പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ് ഡി ഓക്സി റൈബോ ന്യൂക്ലിയോസൈറ്റ് ട്രൈഫോസൈറ്റുകൾ സബ്സ്റ്റേറ്റഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ റെപ്ലിക്കേഷന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡി എൻ എ പോളിമറേസ് എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ആണുള്ളത് ഡി എൻ എ പോളിമറേസ് വൺ ഡി എൻ എ പോളിമറേസ് ടു ആൻഡ് ഡി എൻ എ പോളിമറേസ് ത്രീ സോ ഡി എൻ എ പോളിമറേസ് വൺ എന്ന് പറയുന്നത് ഒരു ഡി എൻ എ റിപ്പയർ എൻസൈമാണ് നമുക്കറിയാം ഡി എൻ എ റെപ്ലിക്കേഷനിൽ ചില സമയത്ത് എററുകൾ സംഭവിക്കാം ഇതിനെ റിപ്പയർ ചെയ്യുക നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡി എൻ എ പോളിമറേസ് വൺ എന്ന് പറയുന്നത് ഒരു ഡി എൻ എ റിപ്പയർ എൻസൈം ആയിട്ട് നിലകൊള്ളുന്നത് ഇതിന് മൂന്ന് ആക്ടിവിറ്റീസ് ആണുള്ളത് അതായത് ഫൈവ് ഡാഷ് മുതൽ ത്രീ ഡാഷ് വരെയുള്ള പോളിമറൈസ് ആക്ടിവിറ്റി അതായത് നമ്മുടെ ഡി എൻ എനെ പോളിമറൈസ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റി ഇതല്ലാതെ ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട് ഇത് കൂടാതെ ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്നുള്ളത് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി നമ്മുടെ ഡി എൻ എക്ക് ഫൈവ് ഡാഷ് ടു ത്രീ ഡാഷ് ഡയറക്ഷനിൽ ഉണ്ടാവും അതുപോലെ ത്രീ ഡാഷ് ടു ഫൈവ് ഡാഷ് ഡയറക്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയോ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എററുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ എറർ ആയിട്ടുള്ള ന്യൂക്ലിയർ റിമൂവ് ചെയ്യുക അതുവഴിയായിട്ട് എറർ ഫ്രീ ആയിട്ട് നമ്മുടെ ഡി എൻ എ റിപ്ലിക്കേഷനെ കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഡി എൻ എ പോളിമറേസ് വൺ എന്ന് പറയുന്ന ഡി എൻ എ റിപ്പയർ എൻസൈം വർക്ക് ചെയ്യുന്നത് അടുത്ത എൻസൈം എൻസൈമാണ് ഡേനെ പോളിമറേസ് ടു എന്ന് പറയുന്നത് ആൻഡ് ദിസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രൈമർ എക്സ്റ്റെൻഷൻ ആൻഡ് പ്രൂഫ് റീഡിംഗ് ഇനി എന്താണ് പ്രൈമർ എന്നുള്ളത് പ്രൈമർ എന്ന് പറയുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള ന്യൂക്ലിക് ആസിഡിൻ്റെ സീക്വൻസ് ആണ് ഇവരാണ് ഡി എൻ എ സിന്തസൈസിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് പോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ലിവിങ് ആയിട്ടുള്ള നമ്മുടെ ഓർഗാൻസത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രൈമർ എന്ന് പറയുന്നത് ചെറിയ സ്റ്റാൻഡ്സ് ഓഫ് ആർ എൻ എ ആണ് സൊ ഈ പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്നത് പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ് അത് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർ എൻ എ പോളിമറേസ് ആണ് അതൊരു ടൈപ്പ് ഓഫ് ആർ എൻ എ പോളിമറേസ് എന്ന് പറയാം അപ്പോൾ ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ പ്രൈമർ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആ പ്രൈമർ തരുന്നത് ആർ എൻ എ പോളിമറേസ് ആണ് അപ്പോൾ ഈ പ്രൈമറിൻ്റെ എക്സ്റ്റെൻഷനും അതുപോലെ പ്രൂഫ് എന്താണ് പ്രൂഫ് റീഡിംഗ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡി എൻ എ റെപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡി എൻ എ പോളിമറേസ് ടു ആണ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രൈമർ എക്സ്റ്റൻഷൻ ആൻഡ് പ്രൂഫ് റീഡിംഗ് അടുത്ത എൻസൈം ആണ് ഡി എൻ എ പൂളിമറേസ് ത്രീ എന്നുള്ളത് ആൻഡ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻ വിവോ ഡി എൻ എ റെപ്ലിക്കേഷൻ അപ്പോൾ ഇനിയും കുറേ എൻസൈമുകളുണ്ട് ഡി എൻ എ ഹെലിക്കേസ് അതിലൊരു എൻസൈമാണ് ഹെലിക്കേസ് എൻസൈം എന്താ ചെയ്യുന്നത് ഡി എൻ എ സ്റ്റാൻഡുകളെ തമ്മിൽ അൺസിപ്പ് ആണ് ചെയ്യുന്നത് ഇവിടെ അൺസിപ്പ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഇതുവഴിയായിട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ അടുത്ത എൻസൈം ആണ് ഡി എൻ എ ലൈഗേസ് എന്നുള്ളത് ഡി എൻ എ ലൈഗേസ് എൻസൈം ആണ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലേ ഒക്കാസാക്കി ഫ്രാഗ്മെന്റുകൾ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ആയ ലാഗിങ് സ്റ്റാൻഡിൽ കാണാൻ സാധിക്കുന്ന അപ്പൊ ഈ പറയുന്ന ഡിസ്കണ്ടിന്യൂസ് ആയ ഡി എൻ എ സ്റ്റാൻഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന എൻസൈം ആണ് ഡി എൻ എ ലൈഗി സെൻസൈമ് അടുത്തൊരു എൻസൈം ആണ് പ്രൈമേസ് ഈ പ്രൈമേസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു സൂചന തന്നിരുന്നു ആറിനെ പ്രൈമറിന്റെ സിന്തസിനു വേണ്ടിയിട്ടാണ് പ്രൈമേസ് എൻസൈം ഉള്ളത് ഒരു ഷോർട്ട് ന്യൂക്ലിയറൈഡ് സീക്വൻസ് ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതാണ് എൻഡോ ന്യൂക്ലിയസ് എൻഡോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഉള്ളില് അല്ലെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അത് കട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസാമിന്റെ ഫംഗ്ഷൻ ഇതാണ് സിംഗിൾ സ്റ്റാൻഡേർഡായോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡായോ കട്ടുകൾ ഡി എൻ എ മുകളിലുള്ള കട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻറ്റിയോന്യൂക്ലിയസ് എൻസാമിന്റെ പ്രത്യേകത അടുത്തതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് എന്താണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എൽ ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് നമ്മുടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് സെക്കൻഡറി ആയ സ്ട്രക്ചേഴ്സ് പുതിയ വേറെ സ്ട്രക്ചേഴ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ആയ എസ് എസ് ബി പ്രോട്ടീൻസ് ഉള്ളത് അപ്പം നമുക്കൊന്നും കൂടെ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് നമ്മൾ കാസറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ നമുക്കറിയാം കാസറ്റിന് വള്ളിയുണ്ട് അപ്പം അതിനെ നമ്മൾ വിഭജിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ അപ്പം ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഡി എനും സെപ്പറേറ്റ് ചെയ്യുന്നത് ഡി എൻ സ്റ്റാൻഡുകളെ നമ്മൾ പരസ്പരം സെപ്പറേറ്റ് ചെയ്തു അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ് ഹെലിക്കേസ് ആണ് ഡി എൻ ഹെലിക്കേസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാണ് അപ്പം ആ സമയത്ത് ഇവർ പരസ്പരം പിന്നെയും റീവൈൻഡ് ചെയ്യാൻ പെട്ടീം കെട്ടു പിടിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണല്ലേ അപ്പോൾ അങ്ങനെ കെട്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എസ് എസ് ബി പ്രോട്ടീൻസിനെ യൂസ് ചെയ്യുന്നത് അഥവാ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസിനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡി എൻ എനെ നമ്മളിങ്ങനെ അൺവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എസ് എസ് ബി പ്രോട്ടീൻസ് ഈ പറയുന്ന ഓരോ സ്ട്രാൻഡിലും വന്ന് ബൈൻഡ് ചെയ്യുന്നതായിട്ട് കാണാം ഈ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് റീവൈൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവർ കെട്ടുപിടിക്കത്തൊന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എസ് എസ് ബി പ്രോട്ടീൻസിനെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന ഡി എൻ എ സ്റ്റാൻഡ് എന്ന് പറയുന്നത് കാസെറ്റിന്റെ സ്റ്റാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി ഒക്കെ ഇമാജിൻ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഡി എൻ എ റെപ്ലിക്കേഷൻ പ്രോസസ് ഇൻ പ്രോകാരിയോഡ്സിന് നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ ഡി എൻ എ റെപ്ലിക്കേഷൻ നടക്കുന്നത് ഒരേയധികം ഫേസുകളിലൂടെയാണ് ആദ്യം നമ്മുടെ ഡി എൻ എ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അൺവൈൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അൺവൈൻഡ് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്നാണ് ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഡി എൻ എനെ ഓപ്പൺ ചെയ്യുന്നത് അതുവഴിയായിട്ട് ഡി എൻ എ റെപ്ലിക്കേഷൻ ഫോർക്കുകൾ ഫോം ചെയ്യുന്നുണ്ട് ഈ ഡി എൻ എനെ കോട്ട് ചെയ്യുന്നതാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിംഗ് പ്രോട്ടീൻ നമ്മൾ പറഞ്ഞല്ലേ എസ് എസ് ബി പ്രോട്ടീൻസ് ആ എസ് എസ് ബി പ്രോട്ടീൻസ് ആണ് റീവൈനിങ് ഓഫ് ഡി എൻ എനെ പ്രിവെൻറ് ചെയ്യുന്നത് ഇതല്ലാതൊരു എൻസൈം ആണ് ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്നത് ഈ ടോപ്പോ ഐസോമറേസ് എൻസൈം ആണ് സൂപ്പർ കോയിലിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ ഡി എൻ എന്ന് സപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലെ അപ്പൊ നമ്മുടെ ബാക്ക് സൈഡിൽ സെപ്പറേറ്റ് ചെയ്യാത്ത ആ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഒരു കെട്ടുപിടിക്കാൻ അത് കൂട്ടമായിട്ട് ഇങ്ങനെ കെട്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ടോപ്പോ ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈമാണ് സൂപ്പർ കോയിലിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഇതല്ലാണ്ട് ആർ എൻ എ പ്രൈമേഴ്സ് ഉണ്ട് ആർ എൻ എ പ്രൈമേഴ്സ് സിന്തസൈസ് ചെയ്യുന്നത് പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ പ്രൈമേഴ്സ് ആണ് നമ്മുടെ കോംപ്ലിമെന്ററി ഓഫ് ഡി എൻ എ സ്റ്റാൻഡായിട്ട് മാറുന്നത് ഇനി ഡി എൻ എ പോളിമറേസ് ത്രീയാണ് നമ്മുടെ ന്യൂക്ലിയർ ആഡ് ചെയ്യുന്ന മെയിൻ എൻസൈം എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് പ്രൈമേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലേ പ്രൈമർ എന്ന് പറയുന്നത് ഷോർട്ട് ന്യൂക്ലിയർ സീക്വൻസുകളാണെന്ന് അപ്പോൾ ഇതിനിടയിൽ ന്യൂക്ലിയർ ആഡ് ചെയ്യുന്നത് ഡി എൻ എ പോളിമറേസ് ത്രീയാണ് ഡി എൻ എ പോളിമറേസ് ആണ് ഡി എനർ എപ്ലിക്കേഷനുള്ള മെയിൻ എൻസൈം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ലാഗിങ് സ്റ്റാൻഡുകൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ ലീഡിങ് സ്റ്റാൻഡുകൾ ഉണ്ടാകുന്നുണ്ട് ഇവർ പരസ്പരം ഇലോങ്ങേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യുന്നുണ്ട് ഗ്യാപ്പുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഫിൽ ചെയ്യുന്നുണ്ട് പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്തിട്ട് ആ ഗ്യാപ്പിനെ ഫിൽ ചെയ്യുന്ന എൻസൈം ആണ് നമ്മുടെ പോളിമറേസ് വൺ ഡി എൻ എ പോളിമറേസ് വൺ എന്ന് പറയുന്നത് ഇനി ഈ ഗ്യാപ്പുകളെ സീൽ ചെയ്യുന്ന എൻസൈമാണ് നമ്മുടെ ഡി എൻ എ ലൈഗേഴ്സ് എൻസൈം എന്ന് പറയുന്നത് അപ്പൊ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള പി എസ് സി എക്സാമായ മൈക്രോബയോളജി അഥവാ ബാക്ടീരിയോളജിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങളെ ഹെൽപ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ് ഇരുപത്തിയെട്ടിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റഡി സപ്പോർട്ട് ഉണ്ടായിരിക്കും അതായത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കും എം സി ഡിസ്കഷൻ ഉണ്ടായിരിക്കും നമ്മുടെ സിലബസ് ബേസിലുള്ള ടോപ്പിക്കില് അനുസരിച്ചായിരിക്കും നമ്മുടെ ക്യുസും കാര്യങ്ങളൊക്കെ പോകുന്നത് അതുപോലെ സിലബസ് ഓറിയുടെ നോട്ട്സ് ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും ഏതാണ് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും റിവിഷൻസും റിവിഷൻ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും കൂടെ കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് റിവിഷൻ ടെസ്റ്റിലൂടെ നമ്മുടെ പ്രിപ്പറേഷനെ സെൽഫ് അനലൈസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മെൻഡർഷിപ്പ് ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അതിപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ അതുപോലെ നിങ്ങളുടെ മെന്റൽ ആയിട്ട് നിങ്ങളെ ഈ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം എക്സാമിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ കേരള വാട്ടർ അതോറിറ്റി നടത്തുന്നത് കേരള പി എസ് സി എക്സാമായ മൈക്രോബയോളജിസ്റ്റ് എക്സാമിന്റെ ക്രാഷ് കോഴ്സിലെ നമ്മുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസും ഫീഡ്ബാക്സും ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇനി ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം വേറൊരു നമ്പർ നമുക്കില്ല അപ്പൊ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും കമന്റ് ചെയ്യുക കാരണം നിങ്ങളുടെ റിവ്യൂസ് അനുസരിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമോ അത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓൾ ദി ബെസ്റ്റ് ഫോർ പ്രിപ്പറേഷൻ താങ്ക് യു